വിധി ന്യായങ്ങളിലൂടെ മാത്രം സംസാരിച്ച ന്യായാധിപനാണ് ജസ്റ്റിസ് കെ എം ജോസഫ്. രാജ്യത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരിൽ സുപ്രീംകോടതി ജഡ്ജിയാകാൻ ഏറ്റവും യോഗ്യനായ ന്യായാധിപൻ എന്ന നിരീക്ഷണത്തോടെയാണ് ജസ്റ്റിസ് കെ എം ജോസഫിന്റെ നിയമന ശുപാർശ കൊളീജിയം കേന്ദ്ര സർക്കാരിന് കൈമാറിയത്. മുടന്തൻ ന്യായങ്ങൾ നിരത്തി ശുപാർശ കേന്ദ്ര സർക്കാർ ആദ്യം മടക്കിയെങ്കിലും കൊളീജിയത്തിന്റെ കടുത്ത നിലപാടിന് മുന്നിൽ ഒടുവിൽ മുട്ടുമടക്കേണ്ടി വന്നു. രാഷ്ട്രപതി രാജാവല്ല, ഗവർണർ കേന്ദ്ര സർക്കാരിന്റെ ഏജന്റുമല്ല. രാഷ്ട്രപതിക്കും തെറ്റുപറ്റാം, ജഡ്ജിമാർക്കും പിഴവ് സംഭവിക്കാം. ഉത്തരാഖണ്ഡിലെ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിച്ച് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ഭരണം റദ്ദാക്കിക്കൊണ്ടുള്ള 2016 വിധിയിൽ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കെ എം ജോസഫ് നടത്തിയ നിരീക്ഷണങ്ങളാണിത്. ഇതിനെതിരെ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി വിധി അംഗീകരിക്കപ്പെട്ടു. കോട്ടയം അതിരമ്പുഴ കുറ്റിയിൽ മാത്യു ജോസഫ് എന്ന കെ എം ജോസഫ് കേന്ദ്ര സർക്കാരിന്റെ കണ്ണിലെ കരടായി മാറിയത് ഈ വിധിയിലൂടെയാണ്. 1982 അഭിഭാഷകനായി പ്രാക്ടീസ് ആരംഭിച്ച കെ എം ജോസഫ് 2004 കേരള ഹൈക്കോടതി ജഡ്ജിയായി. വേമ്പനാട്ടുകായൽ തീരത്തുള്ള അനധികൃത റിസോർട്ട് നിർമ്മാണം പൊളിക്കണമെന്ന വിധി ചർച്ചയായി. 2014 ജൂലൈയിലാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയത്. 2023 ജൂലൈ വരെ സുപ്രീംകോടതി ജഡ്ജിയായിരിക്കാവുന്ന ജസ്റ്റിസ് കെ എം ജോസഫ് ചീഫ് ജസ്റ്റിസ് ആകില്ല. സുപ്രീംകോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കെ മാത്യുവിന്റെ മകനാണ് കെ എം ജോസഫ്. മനോരമ ന്യൂസ്, ഡൽഹി.